നമസ്കാരം. ഇന്ത്യ കാനഡ നയതന്ത്ര പ്രശ്നത്തിൽ ഇടപെടാതെ പരമാവധി അകലം പാലിക്കാനാണ് US ശ്രമിക്കുന്നത് എന്ന് വിദഗ്ധരുടെ വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള നല്ല ബന്ധത്തിൽ എന്തെങ്കിലും തരത്തിൽ വിള്ളൽ വീഴ്ത്താൻ ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള US ഭരണകൂടം തയ്യാറാകില്ല എന്ന് US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിഗ്നം ഗ്ലോബൽ അഡ്വൈസേഴ്സ് വിലയിരുത്തി. ഇന്ത്യ ചൈന വിഷയത്തിൽ US സജീവമായി ഇടപെട്ടിരുന്നു, എന്നാൽ പക്ഷേ ഈ വിഷയത്തിൽ US ഇടപെടും എന്ന് കരുതുന്നില്ല. സിഗ്നം ചെയർമാൻ ചാൾസ് മയേഴ്സ് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ചാൾസ് മയേഴ്സിന്റെ ഈ പ്രതികരണം. ഖലിസ്ഥാൻ ഭീകരനായ കനേഡിയൻ പൗരൻ ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയാണ് ഇന്ത്യ കാനഡ ബന്ധം വഷളാക്കിയത്. ട്രൂഡോയുടെ ആരോപണങ്ങൾ ഇന്ത്യ തള്ളുകയും ചെയ്തിരുന്നു. ബന്ധം വഷളായതിനു പിന്നാലെ കനേഡിയൻ പൗരന്മാർക്ക് വിസ നൽകുന്നത് ഇന്ത്യ നിർത്തിവെച്ചു. അതിനിടെ ഖലിസ്ഥാനി ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയുടെ പങ്കിനെക്കുറിച്ച് വിശ്വസനീയമായ ആരോപണങ്ങളുടെ വിവരങ്ങൾ ഇന്ത്യൻ സർക്കാരിന് ആഴ്ചയ്ക്ക് മുൻപേ നൽകി എന്ന് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വ്യക്തമാക്കി. ഇന്ത്യയുടെ പങ്കിനെക്കുറിച്ച് നാലാം തവണയാണ് ട്രൂഡോ ആരോപണം ആവർത്തിക്കുന്നത്. കൊലപാതകത്തിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ചാണ് ട്രൂഡോ സൂചിപ്പിച്ചത് എങ്കിലും തെളിവുകൾ എന്നതിന് പകരം വിശ്വസനീയമായ ആരോപണങ്ങൾ എന്നാണ് പ്രയോഗിച്ചത്. കൊലപാതകത്തിൽ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ആവശ്യപ്പെട്ടു. അതേസമയം ഖലിസ്ഥാൻ ഭീകരതയുടെ വേരുകൾ അറുക്കാൻ അല്ലെങ്കിൽ നോട്ടപ്പുള്ളികളാക്കേണ്ട 19 ഖലിസ്ഥാൻ ഭീകരരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് NIA. ഇത് അനുസരിച്ച് യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ മുന്നോട്ടു പോകാനാണ് ഇന്ത്യയുടെ നീക്കം. ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യ കാനഡ പോരു മുറുകുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു പിന്നോട്ടില്ല എന്ന സൂചന നൽകിക്കൊണ്ട് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നത്. ഖലിസ്ഥാൻ ഭീകരരുടെ പട്ടിക തയ്യാറാക്കി NIA ഇവരെ സാമ്പത്തികമായി ഇല്ലായ്മ ചെയ്യാനുള്ള വഴികളാണ് ആലോചിക്കുന്നത്. ഇന്ത്യയിലെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് കൂടാതെ ഇന്ത്യ ഇവരെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാട്ടി വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെടുകയും ചെയ്യും. തീവ്രവാദികളുടെ സാമ്പത്തിക നിക്ഷേപത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. അതേസമയം നിജ്ജാറിന്റെ കൊലപാതകത്തിൽ കാനഡ ഇനിയും തെളിവ് കൈമാറിയിട്ടില്ല എന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. ഖലിസ്ഥാൻ തീവ്രവാദത്തോട് കടുത്ത നിലപാടാണ് എന്ന തീരുമാനത്തിലാണ് NIA നടപടികൾക്ക് വേഗം കൂട്ടുന്നത്. ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നീക്കത്തിനൊപ്പം 6-4 ജസ്റ്റിസ് തലവൻ ഗുർപന്ത്വന്ത് സിംഗിന്റെ വീടും വസ്തുക്കളും കണ്ടുകെട്ടിയതും ആ നടപടിയുടെ ഭാഗമായാണ്. അമേരിക്ക, കാനഡ, ബ്രിട്ടൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കടന്ന ഖലിസ്ഥാൻ ഭീകരരുടെ പട്ടികയാണ് NIA തയ്യാറാക്കുന്നത്. 19 പേരുടെ വിവരങ്ങൾ ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞു. സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്കാകും ആദ്യം കടക്കുക. ഇവരെ കൈമാറാനും ആവശ്യപ്പെടും. ആഡംബര നൗകകളിൽ മുതൽ സിനിമകളിൽ വരെ ഭീകരർ കാനഡയിൽ സാമ്പത്തിക നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്ന വിവരവും NIA ലഭിച്ചിട്ടുണ്ട്.